ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം മേയോർത്തിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നല്ല ആരോഗ്യവും മനോഹരമുള്ള പല്ലുകൾ ആഗ്രഹിക്കാത്ത ഒരാരും തന്നെ ഇല്ല. കുട്ടികളിൽ ദന്ത സംരക്ഷണം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ദന്ത രോഗങ്ങളും അതിനുള്ള ചികിത്സയും. ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്ന ഡോക്ടർ സണി മെഡിക്കൽ സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് എ പീഡിയാട്രിക് ഡെന്റൽ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആയ ഡോക്ടർ ജേക്കബ് സാം വർഗീസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദന്തരോഗത്തിലെ കുട്ടികളിൽ സംബന്ധിച്ചുള്ള ഡെന്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ദന്ത സംരക്ഷണത്തെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0529611333. അതുപോലെ മിഴിയോരം അറ്റ് ntvua.com ഇസ് ആ ഇമെയിൽ ഐ ഡി. സോ നിങ്ങൾക്ക് ഇമെയിൽ ത്രൂ ഞങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. ഡോക്ടർ നമസ്കാരം, മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആയ ഡോക്ടർ, ഇപ്പം നമ്മൾ പീഡിയാട്രിക് കോമൺ ഡെന്റൽ പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് കുട്ടികളിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കുട്ടികളിൽ ഡെന്റൽ പ്രോബ്ലംസ് വളരെ കോമൺ ആണ്, എസ്പെഷ്യലി ഫ്രം എ വെരി യങ് ഏജ്. അപ്പം ഏത് പ്രായം മുതലാണ് കുട്ടികളിൽ നമ്മൾ ദന്ത സംരക്ഷണം തുടങ്ങേണ്ടത്? നമ്മളുടെ പ്രോട്ടോകോൾ അനുസരിച്ച് 6 മന്ത്സ് മുതൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി 6 മന്ത്സിനുള്ളിൽ തന്നെ കുഞ്ഞിനെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്നാണ് ബേസിക് ഇത്. ബട്ട് ഇത് കുഞ്ഞിന് വേണ്ടിയല്ല, ഇത് പേരൻസിന് വേണ്ടിയുള്ള ഒരു ഒരു ഇൻഫോർമേറ്റീവ് ഒരു വിസിറ്റ് ആണ്. പേരൻസിന് അറിയത്തില്ല, കാരണം പല്ല് വന്നു കഴിഞ്ഞാണ് പൊതുവെ എല്ലാവരും ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി തുടങ്ങുന്നത്. പല്ല് വന്നു കഴിഞ്ഞ് പല്ലിന് പ്രശ്നമുണ്ടായി വേദനയും വന്നു കഴിഞ്ഞേ ഒരു ഡെന്റിസ്റ്റിനെ സമീപിക്കത്തുള്ളൂ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ 6 മന്ത്സ് എന്നൊരു ടൈമിൽ പേരൻസ് ഡെന്റൽ ക്ലിനിക്കിൽ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. സോ ദാറ്റ് ദ ഡെന്റിസ്റ്റ് വിൽ ബി ഏബിൾ, നമുക്കാണെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ത് ചെയ്യണം, എങ്ങനെയാണ് പല്ല് ക്ലീൻ ചെയ്യേണ്ടത്, പല്ലുകൾ ഇനിയും വന്നിട്ടില്ല, അപ്പം പല്ല് വരാത്ത സ്ഥിതിയിൽ എന്തിനാണ് ഡെന്റിസ്റ്റിനെ കാണുന്നത്. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞാണെങ്കിൽ ജനിക്കുമ്പോൾ മുതൽ കുഞ്ഞിനെ നമ്മളാണെങ്കിൽ മിൽക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. പാല് കൊടുക്കുമ്പോഴെല്ലാം ഈ അണുക്കള് വായ്ക്കകത്ത് നമ്മളുടെ മോണയിലും നമ്മളുടെ ചീക്സിലും എല്ലാം അണുക്കള് സെസറ്റിലാണ് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാതിരുന്നാലും മൈക്രോ ഓർഗാനിസം അണുക്കളുടെ എണ്ണം കൂടും. അത് കൂടുന്നതിനനുസരിച്ച് ഈ പല്ലുകൾ മുളയ്ക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ അത് 6 മാസം മുതൽ 8 മാസത്തിനുള്ളിൽ മുളച്ചു തുടങ്ങാം. അങ്ങനെ മുളച്ചു തുടങ്ങുന്ന പല്ലുകൾ വായിലെ അണുക്കൾ കൂടിയാൽ കൂടുമ്പോഴേ പല്ലിന് പോട് വരുത്തും. അപ്പോൾ അത് പലരും പല രീതിയിൽ പെർസീവ് ചെയ്യും. എൻ്റെ കുഞ്ഞിൻ്റെ പല്ല് വരുന്നതിന് മുമ്പ് തന്നെ അത് പോയി, പല്ലില്ലായിരുന്നു, പല്ല് വന്നതേ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ 6 മാസത്തിൽ തന്നെ ഡെന്റിസ്റ്റിനെ സമീപിക്കണം. സമീപിച്ച് കഴിയുമ്പോൾ അപ്പം ബേസിക്കലി നമ്മൾ ആ ഒരു പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ ഓരോ വട്ടവും ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇനിഷ്യൽ ഒരു 3 മാസത്തിൽ നമുക്ക് ഇത് പേരൻസിനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും കുഞ്ഞിന്റെ വായിക്കകത്ത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു 3 മാസം മുതൽ ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് 6 മാസം എന്നുള്ളൊരു ടൈം പീരീഡ് പറയുന്നത്. ഈ 6 മാസം എന്നുള്ളൊരു ടൈം പീരീഡ് ആ ഒരു പ്രായമാകുമ്പോഴത്തേനും കുഞ്ഞിൻ്റെ വായും എല്ലാം വരുന്നതാണ് നമുക്കും പേരൻസിനും അമ്മമാർക്കും കുഞ്ഞുമായിട്ട് നല്ലൊരു എന്താ പറയുന്നത് കുഞ്ഞിനെ നല്ലപോലെ പിടിക്കാനും ഹാൻഡിൽ ചെയ്യാനും ഉള്ളൊരു ഒരു ഇതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഓരോ വട്ടവും ഫീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗോസ് അല്ലെങ്കിൽ കോട്ടൺ. കോട്ടണിനേക്കാളും ബെറ്റർ ഗോസ് ആണ്, ബട്ട് കോട്ടൺ ഈസ് മോർ അവൈലബിൾ ഇൻ ദ ഫാം മാർക്കറ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്മോൾ സ്ട്രിപ്പ് എടുത്തിട്ട് കയ്യിൽ റാപ്പ് ചെയ്ത് ഒരു ചെറിയ നല്ല സ്റ്റെറൈൽ വാട്ടറിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് കുഞ്ഞിന്റെ വായ്ക്കകത്തോട്ട് അമ്മയുടെ വേറെ ഇട്ടിട്ട് ഗംസും ചീക്സും ആ ഏരിയ എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്താല് അണുക്കളുടെ എണ്ണം കുറയും. ഒരിക്കലും അതില്ലാതാകുന്നില്ല, ബട്ട് ഡെഫിനറ്റ്ലി കുറയും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങുന്നതിന്റെ വേറൊരു ഗുണമുണ്ട്. ഈ കുഞ്ഞിനും ആ കുഞ്ഞിന്റെ വായ്ക്കകത്ത് ഇങ്ങനെ ഒരു ഗോസ് പീസ് വെച്ച് ചെയ്യുന്നതിന്റെ ഒരു ഫീലിംഗ് ആദ്യം മുതലേ വരും. അപ്പം പല പിള്ളേരുടെയും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ ബ്രഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ബ്രഷിനോട് ഒരു മടിയാണ്, പിന്നെ മടിയാണ് അവർക്കത് വായിൽ വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ പുറമെ പിന്നെ പേസ്റ്റ് ഉപയോഗിക്കണം, ഇതൊന്നും അവർക്ക് പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത് ആദ്യമേ തുടങ്ങിയാൽ ഈ പ്രോബ്ലം പതുക്കെ പതുക്കെ പേരൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലിപ്പോൾ ഡോക്ടർ ഗോസ് വെച്ച് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞല്ലോ, അപ്പോൾ അത് എവറി ടൈം ഫീഡ് കഴിഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം ചെയ്യണോ അതോ നമ്മൾ ബ്രഷിംഗ് ചെയ്യുന്ന പോലെ 2 തവണയോ 3 തവണയോ ചെയ്താൽ മതിയോ, എങ്ങനെയാണ് അത്? എല്ലാ തവണയും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ദെയർഫോർ 3 വട്ടം ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് ബെറ്റർ. ഇപ്പോൾ ഓരോ വട്ടവും ചെയ്ത് ഓരോ വട്ടവും ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം തന്നെയാണ്.
ബിക്കോസ് അത്രയും നമുക്ക് ഈ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ വായിലെ അണുക്കൾ കുറയ്ക്കാൻ പറ്റും, അതോടെ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റും. ബട്ട് യൂഷ്വലി അത് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ടു ഓർ ത്രീ ടൈംസ് ഇൻ എ ഡേ ഇറ്റ് ഷാൽ ബി ഡൺ. ഓക്കെ. അതുപോലെ ബ്രഷിംഗ്, ഡോക്ടർ പല്ല് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ബ്രഷിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ദാറ്റ് ഇസ് എത്ര തവണയായിരിക്കും ബ്രഷിംഗ് റെക്കമെൻഡ് ചെയ്യുന്നത് കുട്ടികളിൽ? നമ്മൾ കുട്ടികൾക്കായിട്ട് ഇത്ര തവണയെന്നില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഒരു ഒരു ഒരാൾ രണ്ട് തവണ ബ്രഷ് ചെയ്തിരിക്കണം. ഓക്കെ. ഒന്ന് രാവിലെ, പിന്നെ രാത്രിയിൽ ആഹാരം കഴിഞ്ഞ് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് വായിൽ വെള്ളമല്ലാതെ വേറെ ഒന്നും തന്നെ പാടില്ല. ഇപ്പം നമ്മളുടെ ഈ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ല പലയിടത്തും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കിഡ്സ് ആർ മോർ യൂസ്ഡ് ടു നൗ ഹാവിങ് ഒത്തിരി ചോക്ലേറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജ്യൂസസ് ആൻഡ് ഓൾ ദീസ് ഹാവ് ഷുഗർ. അപ്പം ഇത് ഡെഫിനറ്റ്ലി പല്ലയിൽ പിടിച്ചിരിക്കും. അതിനനുസരിച്ച് അപ്പോൾ പല്ലിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞ് നമ്മളത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് പല്ലിനെ ബാധിക്കും. ഓക്കെ. അപ്പം ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് കഴിച്ചാൽ പല്ലിന് പോട് വരും എന്നുള്ളത്, അത് എത്രമാത്രം സത്യമാണ്? വെൽ, ചോക്ലേറ്റ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും ഇതെല്ലാം തന്നെ മോശമാണ്. ഓക്കെ. അപ്പോൾ ഇത് അപ്പം നമ്മൾ പിള്ളേരിൽ നമ്മളാണെങ്കിൽ പിള്ളേരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആഹാരം കഴിഞ്ഞ് കഴിഞ്ഞ് ഉടനെ ചോക്ലേറ്റ് കഴിക്കുക. അപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ, ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെ വായ ഓൾറെഡി ഫുഡുമായിട്ട് ഇതായി. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഉടനെ തന്നെ ചോക്ലേറ്റ് കഴിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബിക്കോസ് നമ്മളുടെ വായിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് സലൈവ, തുപ്പൽ. ഈ തുപ്പലിന് ഒരു പി എച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യും നമ്മളുടെ നമ്മുടെ വായിലെ സലൈവ ആസിഡ് ആണോ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കുറയും, ആസിഡ് ലെവൽ കുറയും. കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ ഇനാമൽ, പല്ലിന് ചുറ്റിനുള്ള പല്ലിലിരിക്കുന്ന ഇനാമൽ അത് സോഫ്റ്റ് ആകും. കൂടുതൽ വട്ടം ഈ ആസിഡ് കൂടുതൽ നേരം വായിൽ നിൽക്കുവാണെങ്കിൽ അത് നമ്മളുടെ ഇനാമലിനെ സോഫ്റ്റൺ ചെയ്യും. സോഫ്റ്റൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പല്ലിൽ അണുക്കൾ കയറി പറ്റിയിരുന്നിട്ട് അത് പോടാകുന്നത്. അപ്പോൾ അത് അത് പറഞ്ഞു വരുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത്, ഇവിടെ കണ്ടുവരുന്ന വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈറ്റിംഗ് ഇൻ എൻ അവർ ടു മെനി ടൈംസ്. ഓരോ മണിക്കൂറും എന്തെങ്കിലും വായിൽ ചോക്ലേറ്റ് ആണെങ്കിലും ചിപ്സ് ആണേലും കുടിക്കുന്നതാണേലും ഇങ്ങനെ ഓരോ മണിക്കൂറും കുടിച്ചോണ്ടിരിക്കുകയും കഴിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വായിലെ സലൈവ, തുപ്പലിൻ്റെ പി എച്ച് ഒരിക്കലും നോർമൽ ലെവലിലോട്ട് വരുന്നില്ല. അത് അറ്റ് എ സ്റ്റഡി റേറ്റ് ഇങ്ങനെ കുറഞ്ഞു തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കുട്ടി, അങ്ങനെ ഒരു കുഞ്ഞോ അല്ലെങ്കിൽ ഒരു ഒരു അഡൽട്ട് ആണെങ്കിൽ പോലും അത് അവരുടെ ഇനാമലിനെ ഭയങ്കരമായിട്ടും സോഫ്റ്റൻ ചെയ്യും. സോഫ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്നാണ് പോട് വരുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെ ഇനാമൽ സോഫ്റ്റ് ആകുമ്പം അത് സെൻസിറ്റീവ് ടൂത്ത് ആയിട്ടാണോ മാറുന്നത്? അതോ വെൽ, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അത് ദാറ്റ്സ് എ ലിറ്റിൽ ഡീപ്പർ. അപ്പം സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം ചിലർക്കാണെങ്കിൽ പല്ലിന് വേദന വരുമ്പോഴും അതിന് സെൻസിറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോമൺലി ഇപ്പം നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ആഡിൽ കാണുന്നൊരു കാര്യമാണ് സെൻസിറ്റിവിറ്റി കുറയ്ക്കുക, ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. ബട്ട് അത് പോടാണോ അതോ അത് ജസ്റ്റ് ഒരു ഇനാമലിൻ്റെ ലെയർ പോയത് കൊണ്ട് വരുന്ന ഒരു സെൻസിറ്റിവിറ്റി ആണോ അത് ഡിസൈഡ് ചെയ്യണമെങ്കിൽ അതൊരു നോർമൽ ഒരാൾക്ക് പറ്റത്തില്ല. ഫോർ ദാറ്റ് യു ഹാവ് ടു ഗോ ടു ദി ഡെന്റിസ്റ്റ് ആൻഡ് ദി ഡെന്റിസ്റ്റ് ഷുഡ് സീ ഇത് എന്തോ എന്നാൽ മാത്രമേ അത് ആ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് സെൻസിറ്റിവിറ്റി മാറത്തുള്ളൂ. ഓക്കെ. ഓക്കെ, കമ്മിങ് ടു ടൂത്ത് പേസ്റ്റ്. അപ്പം കുട്ടികളുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ ടൂത്ത് പേസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജസിൽ എങ്ങനെയാണ്, ഹൗ ഡു വി യുനോ റിയലൈസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക ഈ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് നല്ലത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ആണ് കുട്ടികൾക്ക് നല്ലതെന്ന് പറയുമോ? വണ്ടർഫുൾ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചു കുട്ടിക്ക് ഒരിക്കലും തുപ്പല് തുപ്പാൻ പറ്റത്തില്ല ഇനിഷ്യലി, അവർക്ക് അത് വിഴുങ്ങാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും ടൂത്ത് പേസ്റ്റ് അലൗഡ് അല്ല, കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു നമ്മൾ പറയുന്ന ഒരു കണക്കെന്ന് പറഞ്ഞാൽ, ഒരു 4 ഇയേഴ്സ് വരെ ഈ നമ്മൾ ഗോസോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷോ ഉപയോഗിക്കാം. ടൂത്ത് ബ്രഷ് ക്യാൻ ബി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ, 1 വയസ്സ് മുതൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ദർ ഈസ് നമുക്ക് ഫിംഗർ ടൂത്ത് ബ്രഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കയ്യുറ പോലെ തന്നെ ഇരിക്കും, അതിൻ്റെ അറ്റത്താണെങ്കിൽ ചെറിയ ചെറിയ ബ്രിസൽസ് കാണും. സോ അതാണെങ്കിൽ മദർ അല്ലെങ്കിൽ ഫാദർ ഹുവർ ഈസ് യൂസിങ് ദേ ക്യാൻ പുട്ട് ഇറ്റ് ഓൺ ദെയർ ഫിംഗർ ആൻഡ് കീപ് ദ ചൈൽഡ് ഓൺ ടു ദ സൈഡ് ആൻഡ് എന്നിട്ട് പതുക്കെ എല്ലായിടത്തും റബ്ബ് ചെയ്യാം. ഇതിനു മുമ്പ് തന്നെ ഇത് ടൂത്ത് ബ്രഷ് ഈ ഫിംഗർ ബ്രഷിന് മുമ്പ് തന്നെ ഇതിന് ബ്രിസിൽസ് അല്ലാതെ ചെറിയ പാഡ്സ് ഉണ്ട്. ഈ പാഡ് ഉപയോഗിച്ച് ഗംസിനെ നമുക്കാണെങ്കിൽ മസാജും ചെയ്യാം ടു ഹെൽപ്പ്
എന്താ പറയുന്നത് പല്ല് പെട്ടെന്ന് വരാനും അത് നല്ല രീതിയിൽ വരാനുമായിട്ടും അവിടുത്തെ ആ സ്കിന്നെ ഗംസിനെ ഹെൽപ്പ് ചെയ്യും. ടൂത്ത്പേസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്കൊരു 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് ആകുമ്പോഴത്തേനും വി കൻ സ്റ്റാർട്ട് യൂസിങ്. പക്ഷെ അത് ഓരോ പേരന്റിന്റെയും എന്താ പറയുന്നത് അവരുടെ ഒരു ഇതിലാണ്, അങ്ങനല്ല ഐ'm സോറി, അവർക്ക് ഒരു പേരന്റ് അറിയാം അവരുടെ ചൈൽഡ് എത്രത്തോളം തുപ്പാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലയോ. അപ്പം വളരെ കൃഷ്ണമായിട്ട് നമുക്കറിയാം നമ്മളുടെ കുഞ്ഞു നല്ലപോലെ തുപ്പുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അന്നേരം ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങാം. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് ടൂത്ത്പേസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റ് നമ്മൾ ബ്രഷിൽ എടുക്കുമ്പോൾ പീ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ കടുകുമണി സൈസിൽ മാത്രമേ ടൂത്ത്പേസ്റ്റ് എടുക്കാവൂ, അത്രയും ക്വാണ്ടിറ്റി മാത്രം തന്നെ മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. So that is about toothpaste. Okay, all right. Now coming back to nammala tooth decay parayum, appo tooth decay kuttigalil nammal kandu varuna oru karyam. Appo endu parayna, why is it so common? Angane varumbol palappozhum nammal chindikkunnathu nammala milk tooth il ippon tooth decay vannal adingine vechondirikkanu allengi should we treat, because parents inde oru chintha nu parayna adu edhalum poyinu povanulla pallu, appo adine fillings cheyano allengi nammal adu eduthu kalayano, how to go about that, adine kurichu onnu parayano doctor. Wonderful. പാൽപ്പല്ല് എന്ന് പറയുന്നത് അതിൻ്റെ പുതിയ പല്ല് വരാൻ വേണ്ടി ഉള്ള ഒരു ഒരു സ്ട്രക്ചറാണ്. എന്നാൽ നമ്മളുടെ ദേഹം വളരുന്നതിനനുസരിച്ച് നമ്മളുടെ താടി എല്ലുകളും വളരും. അപ്പോൾ ആ താടി എല്ലുകളുടെ വളർച്ച കറക്റ്റായിട്ട് നല്ലതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പല്ലുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് ഇരിക്കണം. നമ്മളുടെ ഇപ്പോൾ ഈ പോയിന്റ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകുമെന്നുള്ള ഒരു വിശ്വാസം, അത് എല്ലാവരുടെയും വിശ്വാസം, 6 വയസ്സാകുമ്പോഴത്തേനും വായിലുള്ള പാൽപ്പല്ലെല്ലാം തന്നെ പൊഴിഞ്ഞു പോകുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, മുമ്പിലുള്ള മേളിലും താഴെയുമായിട്ടുള്ള 4, 4, 8 പല്ലുകൾ മാത്രമേ 6 വയസ്സ് മുതൽ 8 അല്ലെങ്കിൽ 9 വയസ്സ് വരെയും സമയമെടുക്കും ഈ പല്ലുകൾ പൊഴിഞ്ഞു പോകാൻ തന്നെ. അത് കഴിഞ്ഞിട്ടാണ് പുറകിലോട്ടുള്ള ബാക്കി അണപ്പല്ലുകൾ, പാൽപ്പല്ല അണപ്പല്ലുകൾ പൊഴിഞ്ഞു പോകുന്നത്. ഓൾ റൈറ്റ്. അപ്പം നമ്മൾ വേറൊരു കാര്യം, ഇപ്പോൾ ബോട്ടിൽ ടൂത്ത് ഡീക്കെ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം സ്പെഷ്യലി പാലൊക്കെ കൊടുക്കുമ്പം ഇങ്ങനെ കുട്ടികളുടെ പല്ലിങ്ങനെ കേട് വരാൻ സാധ്യത. അപ്പം ഇത് എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? അപ്പം ഇത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. അപ്പം ഈ പാല് കൊടുത്തു കഴിയുമ്പോൾ എസ്പെഷ്യലി പിള്ളേരിൽ നമ്മൾ രാവിലത്തെ സമയം കഴിഞ്ഞ് കഴിഞ്ഞ് രാത്രിയിൽ അമ്മമാർ നൈറ്റ് ഫീഡിംഗ് ഉണ്ട്. ഈ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കരയുമ്പോഴേ അമ്മ പാല് കൊടുക്കും. പക്ഷെ ആ ഒരു സമയത്ത് പല പേരൻസും ഈ ചെയ്യുന്ന So we'll come to that. We have a caller with us. Hello, good afternoon. Namaskaram. Namaskaram. Aara samsarikkunne? Anshia. Okay, Anshia. Doctor odu choichollo. Doctor, ende mokku po 2.5 vayassayi. Okay. Appo avarude kandilte molinte 4 pallukalkku keed aayittundu. Adayathu yellow color aanu, adu pole thanne side-il kandu korachu ingane potti potti podinju podinju povanadu cheruthayi pole. ഞാനപ്പോ ഡോക്ടറെ കാണിച്ചിരുന്നു, പക്ഷെ അത് ഫില്ലിങ്ങിന് കുട്ടി ഇരുന്ന് കൊടുക്കാൻ അവൾ ചെറുതായി കൊണ്ടിട്ട് ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് തോന്നിയത് ഒന്നും ചെയ്യാൻ വെച്ചേക്കണേ ഇപ്പോൾ. അപ്പം ഇത് ഡെഫിനറ്റ്ലി പല്ലിന് പോട് തന്നെയാണ്. ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് മസ്റ്റായിട്ട് അത് ട്രീറ്റ്മെൻ്റ് നടത്തണം. ഇപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പം കുറേയേറെ പൊടിഞ്ഞിട്ടില്ലേ, അപ്പോൾ നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ അത് പിന്നെയും കൂടുതലായിട്ട് പൊടിയും. കുറച്ച് കഴിയുമ്പോൾ ഈ പല്ല് ഒടിഞ്ഞു പോകും, പിന്നെ ആകെപ്പാട് ആ വായിൽ വരുന്നത് വേര് മാത്രമായിരിക്കും. അപ്പം ശരിയാണ്, ആ ഡോക്ടർ പറഞ്ഞ ശരിയാണ്, കുഞ്ഞിരിക്കുന്നില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് പക്ഷേ നമ്മൾ പല രീതിയിൽ നമുക്കത് ചെയ്യാം. ഒന്നിപ്പം കുഞ്ഞു ഒട്ടും തന്നെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഹോസ്പിറ്റലിനെ സമീപിച്ചിട്ട്, ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമുക്ക് പല രീതിയിൽ ജനറൽ അനസ്തീഷ്യ അങ്ങനത്തെ വേറെ സംഭവങ്ങളുണ്ട്, അങ്ങനെയുള്ള ഇത് ചെയ്താൽ നമുക്ക് കുഞ്ഞിനെ മയക്കിയിട്ട് അത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അല്ല, ഇവിടെ ഉണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയായിട്ട് തന്നെ പോകണം. അതിന് ജനറൽ അനസ്തീഷ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ജനറൽ അനസ്തീഷ്യ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വായിലുള്ള എല്ലാ പല്ലുകളും ആ ഒരു കുഞ്ഞിനെ അനസ്തീഷ്യ കൊടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കി പല്ലുകൾക്കും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം തന്നെ അവർ അന്നേരം അത് ചെയ്തിരിക്കും. അത് ഇവിടെ ഈ നാട്ടിലും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണത്.
ഇല്ല അത് ഡെഫിനറ്റ്ലി ട്രീറ്റ് ചെയ്യാവുന്നതാണ് അത് ട്രീറ്റ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്നാലും നിങ്ങളോട് പറഞ്ഞു തരും എങ്ങനെ കുഞ്ഞിനെ പിടിക്കണം അല്ലെങ്കിൽ രണ്ടു മൂന്ന് വട്ടം കുഞ്ഞിനെ ആണെങ്കിൽ പിന്നെയും പിന്നെയും ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ കൊണ്ടുപോയാൽ തന്നെ കുഞ്ഞിനാണെങ്കിൽ ആ പേടി മാറും ആദ്യം നമ്മളാണ് ഈ കുഞ്ഞിനെ പലതും കാണിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കാണിച്ച് കുഞ്ഞിന്റെ പേടി മാറ്റി കഴിഞ്ഞാൽ തന്നെ വളരെ പിള്ളേരിരിക്കും പിള്ളേരുടെ ബേസിക് പ്രോബ്ലം അവർക്ക് പേടിയായിട്ടല്ലേ ആ പേടി ഒന്ന് രണ്ടു മൂന്ന് വട്ടം പിന്നെ പോകേണ്ടി വരും അങ്ങനെ പോയാലേ കുഞ്ഞിന്റെ ആ ഒരു പേടി മാറി കുഞ്ഞിനെ നമുക്ക് ഇരുത്തി ഇരുത്തി ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതെ അതിന് വരാം അങ്ങനെയല്ല ഇപ്പൊ രണ്ടര വയസ്സിൽ പല്ലുകൾ ഇത്രയും പൊടിഞ്ഞിരിക്കുന്നു അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ ഈ പല്ല് മൊത്തത്തിൽ ഒടിഞ്ഞു പോകാം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാല് ആ അണുക്കളാണെങ്കിൽ പല്ലിന്റെ നരമ്പിനെ ബാധിക്കും അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ പിന്നെ വരുന്നത് വേദന 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 എന്ന് പറഞ്ഞൊരു ഭാഗം ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ മോണയിൽ നീര് വരും ഈ നീര് വരുമ്പോൾ കുഞ്ഞിന് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റൂ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പല്ല് എടുത്തു കളയാൻ മാത്രമേ പറ്റത്തുള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് പല്ല് അടച്ചു നിർത്താൻ പറ്റും പിന്നെ ഒരു പല്ല് ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നാൽ വരുന്ന ഒരു ദൂഷ്യം എന്താന്ന് വെച്ചാല് അത് ബാക്കി പല്ലിനെ പടരും അപ്പൊ അങ്ങനെ 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 പടർത്താതെ നോക്കുക എന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് മസ്റ്റായിട്ട് ചെയ്തേ പറ്റൂ ഓക്കെ താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ഓക്കെ ഡോക്ടർ അപ്പം ഇങ്ങനെ പല്ല് പൊടിയുന്നത് വളരെ കോമൺ ആയിട്ട് കുട്ടികൾ കണ്ടുവരുന്നതാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ടൂത്ത് ഡീകേ ഓർ യെസ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി അത് ഡെഫിനറ്റ്ലി അത് ടൂത്ത് ഡീകേ തന്നെയാണ് അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് നമ്മൾ ചോദിക്കാൻ വന്ന ചോദ്യം തന്നെയാണ് നൈറ്റ് ഫീഡിങ് എസ്പെഷ്യലി അപ്പൊ ഈ നൈറ്റ് ഫീഡിങ്ങിൽ വരുന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് നമ്മള് കുഞ്ഞിന് പാല് കൊടുത്തിട്ട് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കുക എന്നുള്ളത് പിന്നെ കുഞ്ഞിനെ പൊക്കാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മസ്റ്റാണ് അപ്പോൾ അങ്ങനെ വരുമ്പോ എന്താ പറ്റുന്ന വെച്ചാല് കുഞ്ഞിന്റെ ചുണ്ടിന്റെയും പല്ലിന്റെയും ഇടയ്ക്ക് പാല് സെറ്റിൽ ആയിരിക്കും ഈ പാൽ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഭയങ്കര സ്പീഡിലാണ് ഈ ഡി കെ പ്രോസസ്സിനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ പാലിൽ നമ്മൾ മധുരം ഇട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ മധുരം ഇടാത്ത പാലാണെങ്കിൽ പോലും അതില് ഷുഗർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇനാമലിനെ സോഫ്റ്റൻ ചെയ്യും സോഫ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് പോഡാകും അത് തന്നെയാണ് ഇപ്പം വിളിച്ച കോളറിന്റെ കുഞ്ഞിനെ പറ്റി വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗംസിന്റെ ജസ്റ്റ് താഴെയാണ് ഈ പോഡ് പല്ലിന്റെ അറ്റത്തല്ല ഗംസിന്റെ ജസ്റ്റ് താഴെയാണ് ഈ പോഡ് ആദ്യം അതൊരു ഒരു ചെറിയ ബ്രൗൺ കളർ അല്ലെങ്കിൽ യെല്ലോ കളർ ആദ്യം അതിനു മുമ്പ് ശ്രദ്ധിക്കുന്ന പേരൻസ് ആണെങ്കിൽ അത് വൈറ്റ് വൈറ്റ് ആയിട്ട് തന്നെ കാണും പല്ലിന്റെ കളറിനെ തിരിച്ചറിയാൻ പറ്റും അപ്പം തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ യൂഷ്വലി എന്താ നമ്മൾ അത് എടുത്തു കളയണോ പല്ല് ചെയ്യുന്നത് അല്ല അതിപ്പോ ഈ പറഞ്ഞ പോലെ പല പിള്ളേരും പല രീതിയിലാണ് ഇപ്പൊ ചില പിള്ളേർക്ക് യാതൊരു രീതിയിലുള്ള പേടിയും ഇല്ല എന്നാൽ ചില പിള്ളേരാണെങ്കിൽ ഡോക്ടറിന്റെ ക്ലിനിക്ക് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ വളരെ ഇരിക്കുന്ന ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പല്ല് അടച്ച് നമുക്ക് കുഞ്ഞിനെ ചെയ്യാം അങ്ങനെ വരുന്ന പേരൻസിന് നമ്മൾ പിന്നെ കൊടുക്കുന്നതാണ് ഈ പറയുന്ന പോലെ ബ്രഷ് 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 ചെയ്യണം എപ്പോഴൊക്കെ മിൽക്ക് കൊടുക്കാൻ പാടുണ്ട് എപ്പോഴൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെയാണ് പല്ല് തേക്കേണ്ടത് അങ്ങനത്തെ ഒരു 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 മോഡ് മോഡത്തിൽ വന്നു കഴിഞ്ഞാൽ പേരൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെർഫെക്ട്ലി ഫൈൻ ആക്ച്വലി ഡോക്ടർ വി ഹാവ് എ മെയിൽ വിത്ത് us അത് അയച്ചിരിക്കുന്ന ആയിഷയാണ് അബുദാബിൽ നിന്ന് പല്ല് റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ഇട്ടു ഇപ്പോൾ ക്രൗണിന്റെ കൂടെ പല്ല് പൊട്ടി വന്നെന്നാണ് പറയുന്നത് മോക്കാണ് ഇട്ടിരിക്കുന്നത് ആ പല്ലിന്റെ മോണയിൽ ഇപ്പൊ കുരു വരുന്നു അപ്പം ഇതിനുള്ള റെമഡി എന്താണ് എന്താണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറി കുട്ടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതെ അതെ അപ്പൊ സെക്കൻഡറി ഇൻഫെക്ഷൻ ഫ്രം ഒരു 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 പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു അൺകോമൺ ഇതല്ല ഇപ്പം റൂട്ട് കനാൽ ചെയ്തു എന്നിട്ട് അവിടെ ക്രൗൺ വിട്ടു അപ്പൊ ഈ ക്രൗൺ ഇടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പല്ല് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ പിന്നെയും ഈ വായിലുള്ള എല്ലാ വായിൽ അണുക്കളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പിന്നെയും നമുക്ക് പോടുകൾ കൂടുതലായിട്ട് വരാനേ സാധ്യതയുള്ളൂ അങ്ങനെയുള്ള ഇതിൽ എന്താ പറ്റുന്ന വെച്ചാൽ അണുക്കൾ നമ്മുടെ ഗംസിനിടയിൽ കൂടെ വേരിലോട്ട് ഇറങ്ങും വേരിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിൽ എന്ന് പറഞ്ഞാൽ റൂട്ട് കേരീസ് വേരിലോട്ട് കേരീസ് പോട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ബാക്കി ഇനാമലിനെയും പല്ലിന്റെ സ്ട്രക്ചറിനെയും വീക്കൻ ചെയ്യും പിന്നെ കുഞ്ഞൊന്ന് ആ പ്രായം കൂടുന്നതിനനുസരിച്ച് പിള്ളേർ കൂടുതൽ ആഹാരം കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ചു തുടങ്ങുമ്പോൾ ഇത് പൊട്ടി വരും അങ്ങനെ വരേണ്ടതല്ല അത് സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് വന്നതായിരിക്കണം ഈ കേസിൽ ആ കുറ്റി എടുത്തു കളയുകയാണ് വേണ്ടത് പിന്നെ കുഞ്ഞിന്റെ
പ്രായം പറഞ്ഞിരുന്നു? ഇല്ല, പ്രായം എഴുതിയിട്ടില്ല. പ്രായം ഒരു 8 ന് താഴെയാണെങ്കിൽ നമുക്ക് പല ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്പേസ് മെയിൻറ്റെയ്നർ അങ്ങനത്തെ സംഭവങ്ങൾ വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറയിലത്തെ പല്ല് മുമ്പോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു അപ്ലയൻസ് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ആയിഷയ്ക്ക് ഈ ഒരു മെയിലിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്നത്, അർച്ചനയാണ് അയച്ചിരിക്കുന്നത്. അപ്പം ഷീ വോൺസ് ടു നോ എങ്ങനെയാണ്, 1.5 വയസ്സുണ്ട് മോക്ക്, അപ്പം എങ്ങനെയാണ് ആ മോളുടെ ടീത്ത്, ഹൗ ടു ടേക്ക് കെയർ ഓഫ് എ ടീത്ത്. ആൻഡ് ഒരു 8 പല്ലുണ്ട് ഇപ്പം. അപ്പം ഗോസ് വൈപ്പിംഗ് ചെയ്യാറുണ്ട് വൺസ് എ ഡേ. അതുപോലെ പ്രോപ്പർ മെത്തേഡ് സജസ്റ്റ് ചെയ്യാമോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബിക്കോസ് ഷീ ഓഫൻ ബൈറ്റ്സ് ഹർ ഫിംഗർ. And brushing does not become proper. And what are the guidelines to take care of her teeth? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Already gauze യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ the thing is actually she bites her, in fact Archana's fingers when fingers, she does right, the brushing. Right, yes, right. Yeah. But അപ്പോൾ ഈ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ that will help a lot. ബിക്കോസ് ഫിംഗർ ബ്രഷ് ഓൾറെഡി നമ്മളുടെ ഫിംഗേഴ്സിന് ഒരു കവറിങ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഈ കുട്ടിയുടെ ഈ 1.5 വയസ്സുള്ള കുട്ടിക്ക് മുമ്പിൽ 4 പല്ലും പുറകിൽ അണപ്പല്ല്, ഓരോരോ അണപ്പല്ലുമാണ് വന്നേക്കുന്നത് ഓരോ ക്വാഡ്രന്റിലും. അങ്ങനെയാണ് ഈ 8 പല്ല് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ അണപ്പല്ല് നമുക്ക് ബ്രഷ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് മോണയുടെ സൈഡ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്താൽ മതി. മുമ്പിലത്തെ പല്ല് ചെയ്യുമ്പോഴും മുമ്പിൽ വെച്ചാലും മതി. എന്നിട്ട് അകവശം, പല്ലിൻ്റെ അകവശവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നിറയെ പേരൻസ് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പിള്ളേരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ബ്രഷ് ചെയ്യുമ്പോൾ മുമ്പിലത്തെ ഭാഗം മാത്രം ബ്രഷ് ചെയ്തു കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം താഴത്തെ അകവശം ബ്രഷ് ചെയ്യണമെങ്കിൽ താഴത്തെ എല്ലില് ചെറുതായിട്ട് ഒന്ന് പിടിച്ചിട്ട് ഈ ഫിംഗർ ബ്രഷ് ഈ പല്ലില്ലാത്ത ഭാഗത്തോടെ വെച്ചിട്ട് പതുക്കെ പതുക്കെ അവിടുത്തെ ഡോക്ടർ, നമുക്ക് മിഴിയോരത്തിൽ ഒരു ബ്രേക്കിന് സമയമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് വിൽ കം ടു ദ ടോപ്പിക്. അവിടെ മിഴിയോരത്തിൽ ഒരു ബ്രേക്കാണ്. അപ്പം ബ്രേക്ക് കഴിഞ്ഞു കൂടുതൽ ഡോക്ടർ കുട്ടികളിൽ കണ്ടുവരുന്ന ദന്തരോഗത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.